കൊച്ചുകുട്ടി അവിടെ എന്റെ അമ്മയുടെ മടിയിൽ ഇരുന്നുകൊണ്ട് മാനത്തുള്ള അമ്മയിൽ മാത്രം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുകയാണ്. പണ്ടൊക്കെ അവന്റെ അമ്മ പറയാറുണ്ട് പല കഥകളും പല കവിതകളും ഒക്കെ അങ്ങനെ അവന്റെ ശ്രദ്ധ തിരിച്ചു വിടാറുണ്ട്. പക്ഷെ ഇന്ന് അവരോട് അമ്മ പറഞ്ഞു ഞാനിന്ന് നിനക്ക് മാനത്തെ അമ്പലിമാമനെ കാട്ടിത്തരാമെന്ന് അമ്പലിമാമനെ കൊണ്ടുവന്ന് തരാമെന്ന് അങ്ങനെ അമ്പലിമാമനെ കൊണ്ടുവന്ന് തരാമെന്ന് അമ്മ പറയുകയാണ്. So a very warm good morning to one of our present over here. I'm Meenakshi. Yes. I am Saniya. I'm Alan. And before I'm here to introduce you to two leading technologies of the present world, which are VR for virtual reality and AR for augmented reality. So actually, there are four types of reality which we can experience in our daily life. The first one is the real reality. The real reality means whatever we see, hear and experience right now. And the second one is virtual reality. Virtual reality enables us to see a virtual world which is completely what we hear, what we see and what we feel is completely replaced by something which is computer generated. And the third one is augmented reality. With the help of augmented reality, we can see whatever we are seeing right now with some certain modifications which are computer generated. And the fourth one is mixed reality. Mixed reality is actually a mixture of AR and VR. And moving back to the history of AR and VR, it was in 1838 that a scientist called Charles Wheatstone introduced a device known as stereoscope. With the help of stereoscope, he introduced he created two-dimensional views using a mirror, and it was placed at an angle of 45 degrees. And this two-dimensional views were immersed by our brain into a three-dimensional view. And it was in 1968 that another scientist known as Meenakshi made another device, and it was considered to be the first ever virtual reality experience. So to know more about VR and AR, I'm inviting Rohan and Alan. So hi friends, we are here to take you for a journey to two realities, virtual reality and augmented reality, from the real reality. So for that journey, we need a ticket. The ticket is the peripheral or basic knowledge about VR and AR. So to give that ticket, I'm inviting our dearest friend, Rohan. AR technology എന്താണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ, അതായത് ഈ യൂസറിനെ ചുറ്റുള്ള സറൗണ്ടിങ്, അതായത് ഇപ്പൊ കാണുന്ന ഈ ചുറ്റുപാടുകളിലേക്ക് വെച്ച് ക്യാമറ വെച്ച് ക്യാപ്ചർ ചെയ്ത് 3D മോഡലിംഗ് സോഫ്റ്റ്വെയർ വെച്ച് പ്രോസസ് ചെയ്ത് അവിടെ പുതിയൊരു വെർച്വൽ ആയിട്ടുള്ള ഒരു എലിമെന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് AR. അത് പല പല രീതിയിൽ ഉപയോഗിക്കാം. അങ്ങനെ പിന്നെയുള്ളതാണ് VR, വെർച്വൽ റിയാലിറ്റി. അതായത് വെർച്വൽ റിയാലിറ്റി ആണെങ്കിൽ ഇപ്പോൾ ഒരു ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂസറിന്റെ കാഴ്ച ഫുൾ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ VR ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞാൽ യൂസർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് എൻവയോൺമെന്റ് ഇരിക്കാൻ പോകും. ഈ VR-ന്റെയും AR-ന്റെയും ഉണ്ടാകുന്ന അത് പ്രവർത്തിക്കുന്ന ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഒരു വ്യക്തിക്ക് അവൻ ഏതൊക്കെ ഡയറക്ഷൻസിലേക്ക് മൂവ് ചെയ്യാം എന്നതിനെ പറ്റി കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. നമ്മുടെ ഈ രണ്ട് ലീഡിംഗ് ടെക്നോളജീസിൽ ഉപയോഗിക്കുന്നത് 3 degree ഓഫ് ഫ്രീഡവും 6 degree ഓഫ് ഫ്രീഡം ആണ്. 3 degree ഓഫ് ഫ്രീഡം എന്താണെന്ന് റോഹൻ പറയും. 3 degree ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് മൂന്ന് തരത്തിലുള്ള റൊട്ടേഷൻ, അതായത് മോഷനാണ് അത് അലോ ചെയ്യുന്നത്. ഒന്നാണ് യോയിങ് മോഷൻ, അതായത് പിന്നെയുള്ളത് പിച്ചിങ് എന്ന് പറയുന്നത് അപ് ആൻഡ് ഡൗൺ മോഷൻ. പിന്നെയുള്ളത് അതായത് നമ്മുടെ തല അതാണ് യോ പിച്ച് ആൻഡ് ഡൗൺ. ഇത് മൂന്നും എക്സ് വൈ സെഡ് ആക്സിസിലുള്ള റൊട്ടേഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് മൂന്നും ചേർന്നതാണ് ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇത് വെർച്വൽ റിയാലിറ്റി നമുക്ക് കോമൺ അവൈലബിൾ ആയിട്ടുള്ള റോഹൻ പറഞ്ഞതുപോലെ തന്നെ 3 degree ഓഫ് ഫ്രീഡം ഉൾപ്പെടുന്നുണ്ട്. അത് കൂടാതെ മൂന്നെണ്ണം കൂടിയുണ്ട്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ആൻഡ് ബാക്ക്വേർഡ് മോഷൻ, പിന്നെ എലിവേഷൻ അപ് ആൻഡ് ഡൗൺ, പിന്നെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബെൻഡ്.
ഈ മൂന്നെണ്ണം കൂടെ ഉൾപ്പെടുമ്പോഴാണ് അത് 6 ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നത്. അതിന്റെ ഗ്രാഫാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് അതിന്റെ ഒരു ഗിഫ് നമുക്ക് കാണാം. ഫസ്റ്റ് 6 ഡിഗ്രി ഓഫ് ഫ്രീഡം, അതിൽ നടുപ്പുള്ള യൂസറിനെ ഏത് ഡയറക്ഷൻസിലേക്ക് വേണമെങ്കിലും മൂവ് ചെയ്ത് സൈഡിലുള്ള ഒബ്ജക്ട്സിന്റെ ഏത് ആംഗിളിൽ നിന്നും വ്യൂ ചെയ്യാൻ സാധ്യമാണ്. അതാണ് ഓഗ്മെന്റഡ് റിയാലിറ്റിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ 3 ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ നോക്കുമ്പോൾ ആ യൂസർ ഫിക്സ്ഡ് ആണ് ഒരു പൊസിഷനിൽ. ആ വ്യക്തിക്ക് തന്റെ തലയോ ശരീരം കൊണ്ട് റോൾ ചെയ്ത് ചുറ്റുമുള്ളത് കാണാമെന്നല്ലാതെ അതിന്റെ എല്ലാ സൈഡ് വ്യൂവും കാണാൻ പറ്റില്ല. ഒരു സൈഡ് വ്യൂ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇത് ഒരു ലൈവ് ആയി ഡെമോൺസ്ട്രേഷൻ കാണിക്കാനായി റോഹനെ ക്ഷണിക്കുന്നു. അതിനായി എന്റെ ശരീരം ഞാൻ അവൻ വിട്ടുകൊടുക്കുന്നു. ഞാൻ വെർച്വലി എനിക്ക് ഹെഡ്സെറ്റ് വെച്ച് ഒരു വീഡിയോ പ്ലേ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പലവിധങ്ങൾക്ക് എനിക്ക് നോക്കാം, പക്ഷെ എനിക്ക് ഇവിടുന്ന് അനങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാൻ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ എനിക്ക് അലഞ്ഞിപ്പോൾ ഇങ്ങനെ കാണാം, സ്ട്രെയിറ്റായി കാണാം. പക്ഷെ അലഞ്ച് ചെയ്യുന്ന പല പല ആക്ടിവിറ്റീസ് കാണാം, അതായത് മോഷൻ, അതിൻ്റെ മോഷനൊക്കെ കാണാം. പക്ഷെ എനിക്ക് അതിൻ്റെ ഡെപ്ത് കാണാൻ പറ്റില്ല ക്ലിയറായിട്ട്. അതായത് പിന്നിൽ നിന്ന് എനിക്ക് പിന്നെ എങ്ങനെ കാണാൻ പറ്റും, അത് വെർച്വലി നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇതേ സീൻ തന്നെ ഓഗ്മെന്റഡ് റിയാലിറ്റി ആണെങ്കിൽ, അതായത് ഈ ഒരു സ്പോട്ടിൽ ശരിക്കും ഇല്ല. ഓഗ്മെന്റഡ് റിയാലിറ്റി ആണെങ്കിൽ ഫെയിൽ ചെയ്യാം ഈ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കാം. അപ്പോൾ ഈ എന്റെ ഫോണിന്റെ ക്യാമറയിൽ നിന്ന് ഞാൻ ഈ സ്പോട്ടിലേക്ക് നോക്കുമ്പോൾ അലേനെ ഞാൻ കാണുന്നു. അപ്പൊ ആ കാണുന്ന സമയത്ത് അലേനെ അവിടേക്ക് കമ്പ്യൂട്ടർ അവിടേക്ക് അസൈൻ ചെയ്ത് വെച്ചേക്കാണ്. എനിക്ക് ഇവരെ പല പല ആംഗിൾ നോക്കാം, വേണമെങ്കിൽ എനിക്ക് ആ ഡീന്ന് മോഡലിക്ക് എങ്ങനെ നോക്കാം, പിന്നെ ദൂരെ നോക്കുമ്പോൾ അതെല്ലാം ഓഗ്മെന്റഡ് റിയാലിറ്റിക്ക് കൊണ്ട് സാധ്യമാണ്. അതാണ് 6 ഡിഗ്രി ഓഫ് ഫ്രീഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓഗ്മെന്റഡ് റിയാലിറ്റിയിൽ 6 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കോമൺ പീപ്പിളിനെ കിട്ടുന്ന വെർച്വൽ റിയാലിറ്റിയിൽ യൂസ് ചെയ്യുന്നത് 3 ഡിഗ്രി ഓഫ് ഫ്രീഡം മാത്രമാണ്. പക്ഷേ 6 ഡിഗ്രി ഓഫ് ഫ്രീഡം വെർച്വൽ റിയാലിറ്റിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ലിമിറ്റഡ് മാത്രമാണ്. ഇത് എആറിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, എആർ മെയിൻ ആയിട്ട് നമ്മള് ഇപ്പൊ റിയൽ ആയിട്ടുള്ള എൻവയോൺമെന്റ് കൊണ്ടുവരുന്ന വെർച്വൽ ആയിട്ടുള്ള ഓബ്ജക്റ്റിനെയാണ് സെൻഡ് ചെയ്യുന്നത്. അതിന് ചുറ്റിയാണ് യൂസർ കറങ്ങുന്നത്. പക്ഷെ അത് വെർച്വൽ റിയാലിറ്റി ആയിരുന്നെങ്കിൽ ഈ യൂസർ ഇവിടെ നിന്നിട്ട് യൂസറിന്റെ ചുറ്റാണ് ബാക്കി എല്ലാ സീനുകളും മാറിക്കൊണ്ടിരിക്കുന്നത്. അതാണ് വെർച്വൽ റിയാലിറ്റിയും ഓഗ്മെന്റഡ് റിയാലിറ്റിയും തമ്മിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള നോട്ടബിൾ ആയിട്ടുള്ള ഡിഫറൻസ്. അപ്പോ എആറിൽ ഒബ്ജക്ട് സെൻട്രിക് ആണ്, വിആറിൽ യൂസർ സെൻട്രിക് ആണ്. അതാണ് ഈ ടോപ്പിക്കിലെ പ്രധാന പോയിന്റ്. നെക്സ്റ്റ് ഇതിൽ വേണ്ട സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സ്. വെർച്വൽ റിയാലിറ്റിക്ക് നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ ഒരു ഇന്റിഗ്രേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതായത് നമ്മൾ ഇപ്പോ നമ്മുടെ ഫോണിൽ നിന്നുള്ള പല പല സെൻസറുകൾ, അത് ജൈറോസ്കോപ്പുകൾ, മാഗ്നെറ്റോമീറ്റർ, ആക്സിലറോമീറ്റർ, അതിൽ നിന്നുള്ള എല്ലാ റീഡിങ്ങും നമ്മൾ ഇരുത്തിട്ട് നമ്മുടെ യൂസറിന്റെ തലത്തിരിക്കുന്ന ആ മോഷൻ അത് ലിങ്ക് ചെയ്ത് അവിടെയുള്ള ആ ഇമേജ് കാണിക്കാനായിട്ട് ഒരു സോഫ്റ്റ്വെയർ ആണ്. അതാണ് ഇന്റഗ്രേഷൻ സോഫ്റ്റ്വെയർ. പിന്നെ ആവശ്യമുള്ളത് അതായത് ഈ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്ത് നമ്മൾ യൂസറിന് പ്ലേ ചെയ്യാനായിട്ട് വീഡിയോ പ്ലേയേഴ്സ് ആണ്. അതായത് വെർച്വൽ റിയാലിറ്റിയിൽ ഉള്ള വീഡിയോ പ്ലേയേഴ്സായ കോമിഡോ പ്ലേയേഴ്സ്, പിന്നെ പിന്നെ ഗൂഗിൾ കാർഡ്ബോർഡ്, അങ്ങനെയുള്ള ചില വീഡിയോ പ്ലേയേഴ്സ് ഉണ്ട്. പിന്നെ ഓഗ്മെന്റഡ് റിയാലിറ്റിക്ക് നമുക്ക് 3D മോഡലിംഗ് സോഫ്റ്റ്വെയർ വേണം. അതായത് ഈ ഫെബ്കാഡ്, പിന്നെ എആർ കിറ്റ്, ആപ്പിളിന്റെ എആർ കിറ്റ്, പിന്നെ എആർ കോർ, ഗൂഗിൾ അവതരിപ്പിച്ച എആർ കോർ, അതായത് ഒരു 3D മോഡൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ കൂടി ഓഗ്മെന്റഡ് റിയാലിറ്റിക്ക് ആവശ്യമുണ്ട്. നെക്സ്റ്റ് FPS, ഫ്രെയിം പെർ സെക്കൻഡ്. ഒരു വീഡിയോ ഉണ്ടാകണമെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിം അതിലൂടെ കടന്നു പോകുന്നുണ്ട്, അതിനനുസരിച്ചാണ് ആ വീഡിയോയുടെ കണ്ടിന്യൂറ്റി ഫീൽ ചെയ്യുന്നത്. ഇതിപ്പോ ഒരു ഫ്രെയിം ആണ് വിചാരിക്കുക, ആ ഫ്രെയിം ഒരു സെക്കൻഡിൽ മൂവ് ചെയ്താൽ ഇത് 1 ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. 3 ഫ്രെയിംസ് അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ 3 ഫ്രെയിം പെർ സെക്കൻഡ്. അങ്ങനെ 16 ഫ്രെയിം പെർ സെക്കൻഡ്, 50-60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് സാധാരണ കിട്ടുന്ന ആവറേജ് മൊബൈലുകളെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് പിന്നെ ഓഗ്മെന്റ് റിയാലിറ്റിക്കും ഈ 50-60 ഫ്രെയിം പെർ സെക്കൻഡും മതി. അതുകൊണ്ട് തന്നെ എല്ലാ ഫോണിലും
ആവറേജ് ഫോൺ മുതൽ ഏത് ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ നോക്കുകയാണെങ്കിലും ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി അതിൽ അവൈലബിൾ ആണ്. പക്ഷെ വെർച്വൽ റിയാലിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു 3 degrees ഓഫ് ഫ്രീഡം. ആ യൂസറിന് വെറും ചുറ്റും നോക്കി 360 വ്യൂ വെറുതെ കണ്ടാൽ മാത്രം മതിയെങ്കിൽ 60 FPS മതി. പക്ഷേ അത് 6 degrees ഓഫ് ഫ്രീഡം, ആ ആൾക്ക് മൂവ് ചെയ്ത് ചുറ്റുമുള്ളതെല്ലാം ഇങ്ങനെ നടന്ന് കാണണമെങ്കിൽ 90 frames per second വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി ഫുൾ ബ്ലൈൻഡ് ആണ്, അപ്പൊ ആളുടെ വ്യൂ ഫുൾ ഡിസ്പ്ലേയിൽ മാത്രമാണ്. അപ്പൊ ആ നമ്മുടെ വീഡിയോയിൽ ഒരു കണ്ടിന്യൂറ്റി ഫീൽ ചെയ്തില്ല, ഇല്ലാതെ വരികയും ഗ്രെയിൻസ് വന്നാൽ ആൾക്കൊരു മോഷൻ സിക്നസ് ഫീൽ ചെയ്യുകയും തല ചുറ്റൽ അങ്ങനത്തെ കാര്യങ്ങൾ സാധ്യമാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ 6 degrees ഓഫ് ഫ്രീഡം ഉപയോഗിക്കുന്ന വി ആർ ആണെങ്കിൽ അതിന് 90 frames per second വേണം. നടക്കുന്നത് പക്ഷെ അവന്റെ വിഷനും അവന്റെ തോട്ടും മുഴുവൻ വേറൊരു അറ്റ്മോസ്ഫിയറിലാണ്. പക്ഷെ ആ അറ്റ്മോസ്ഫിയറും ഇതായിട്ട് ടച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ ഒരു കല്ലുണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ ശരിക്കുള്ള അറ്റ്മോസ്ഫിയർ അതില്ലെങ്കിൽ ആ വ്യക്തി ഇടിഞ്ഞു പറഞ്ഞ് വീഴാൻ അത് മതി. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ പല ഡിഗ്രീസിൽ എക്സ്റ്റേണൽ ക്യാമറാസ് വെച്ച് അതിന്റെ വ്യൂനെ അസസ് ചെയ്തിട്ട് വേണം അതിന്റെ ഉള്ളത്തെ അറ്റ്മോസ്ഫിയറിനെ പ്രോഗ്രാം ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ ക്യാമറാസ് വെർച്വൽ റിയാലിറ്റിക്ക് ആവശ്യമാണ്. പിന്നെ ഒരു 5 ഇന്ദ്രിയങ്ങളിൽ 1 ഇന്ദ്രിയമാണ് തൊക്ക്. ടച്ച് സെൻസിങ് കൂടി ഉണ്ടായാൽ മാത്രമേ ആ വ്യക്തിക്ക് ഫുൾ ഒരു ഫീലിംഗ് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ സെൻസറായിട്ട് ടാക്റ്റൈൽ സെൻസേഴ്സും വി ആർ ഉപയോഗിക്കുന്നുണ്ട്. എ ആർ നോക്കുകയാണെങ്കിൽ ഹോളോഗ്രാമിക് പ്രൊജക്ടേഴ്സ് എആറിന്റെ ഒരു ഭാഗമാണ്. അപ്പോ ഹോളോഗ്രാമിക് പ്രൊജക്ടേഴ്സ് ഡിഫറെന്റ് ആംഗിൾസിൽ നിന്ന് പ്രൊജക്ട് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു ഫിഗറിന്റെ ഒരു റഫ് ഡമ്മി ഒരു കൃത്യമായ സർട്ടൈൻ പൊസിഷനിൽ വെച്ച് അതിലേക്ക് ലൈറ്റ് റേസ് നമ്മുടെ റിഫ്ലക്ട് ചെയ്താൽ മാത്രമേ കൃത്യമായ ഒരു വ്യൂ നമുക്ക് അതിൽ കിട്ടുകയുള്ളൂ. പിന്നീട് ആ റേഡിയോ ഫ്രീക്വൻസി ടാക്സ് എന്ന് പറഞ്ഞ സെൻസേഴ്സ് യൂസ് ചെയ്ത് ആ ഡമ്മി കൃത്യമായി ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് എന്ന് കൂടുള്ള അറിവ് വേണം. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ റഫ് ഡമ്മീസും ആർ എഫ് ടാക്സും ആണ് മെയിൻലി എ ആർ വരുന്ന ഒരു എക്സ്റ്റേണൽ സെൻസേഴ്സ്. പിന്നെ എക്കണോമിക് ആസ്പെക്ട്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഓഗ്മെന്റഡ് റിയാലിറ്റി പെനിട്രേഷൻ റേറ്റ് 50%നേക്കാൾ കൂടുതലാണ്. പക്ഷെ വെർച്വൽ റിയാലിറ്റിക്ക് അത് 10%നേക്കാൾ കുറവാണ്. പെനിട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത് ഒരു പുതിയൊരു ടെക്നോളജി ആൾക്കാരിലേക്ക് എത്തിപ്പെടാൻ എത്ര ആൾക്കാരിലേക്ക് എത്തിപ്പെടുന്നു അതിന്റെ ഒരു പെർസെന്റേജ് കണക്കാണ് ഈ പെനിട്രേഷൻ റേറ്റ്. ഇതിന് മെയിൻ ആയിട്ടുള്ള കാരണം ഈ വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റുകൾക്കുള്ള വിലയാണ്. അതായത് ഈ ഹെഡ്സെറ്റുകൾ ഇപ്പോൾ എല്ലാവർക്കും വാങ്ങാൻ പറ്റില്ല. പക്ഷേ ഫോണുകളുടെ അതായത് ഫോണുകളിലുള്ള ടെക്നോളജീസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഗ്മെന്റഡ് റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ അതാണ് ഇതിന് രണ്ടും തമ്മിലുള്ള എക്കണോമിക് ആയിട്ടുള്ള ഒരു വ്യത്യാസം. പിന്നെയുള്ളത് കോസ്റ്റ് ആണ്. ഓഗ്മെന്റഡ് റിയാലിറ്റിക്ക് കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ്. കാരണം നമ്മുടെ ഫോണുകളിൽ ഉള്ള ടെക്നോളജി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഗ്മെന്റഡ് റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യാം. ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, പിന്നെ സ്നാപ്ചാറ്റ് ലെൻസ്, പിന്നെ അങ്ങനെയുള്ള ചില ചില ആപ്ലിക്കേഷൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഗ്മെന്റഡ് റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യാം. പക്ഷെ വെർച്വൽ റിയാലിറ്റിക്ക് നമുക്ക് എക്സ്റ്റേണലായിട്ട് വേറൊരു ഡിവൈസും കൂടി വാങ്ങേണ്ട കാരണം കൊണ്ട് അതിന്റെ വെർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കോസ്റ്റും കൂടും. ഇനി ഈ വെർച്വൽ റിയാലിറ്റിയും ഓഗ്മെന്റഡ് റിയാലിറ്റിയും എന്താണെന്നൊരു ചെറിയ ധാരണയിൽ കിട്ടി. അപ്പൊ നിങ്ങൾക്ക് ഒരു എൻട്രി ടിക്കറ്റ് കിട്ടി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് ഏതൊക്കെ തലങ്ങളിലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ തലങ്ങളിൽ യൂസ് ചെയ്യാമെന്ന് സാനിയ പറയുന്നതാണ്. So now I'm going to discuss about the applications of both virtual reality and augmented reality. ഈ വെർച്വൽ റിയാലിറ്റിയും ഓഗ്മെന്റഡ് റിയാലിറ്റിയും നമ്മുടെ ഡെയിലി ലൈഫിനെ കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആദ്യത്തെ പറയാം എഡ്യൂക്കേഷൻ ഫീൽഡിലാണ്. എഡ്യൂക്കേഷൻ ഫീൽഡിന് ഇപ്പോൾ നമ്മുടെ കൺട്രി അല്ല, അതിന് പുറമേയുള്ള പല കൺട്രീസിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമുക്ക് AR-ലും VR-ലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ കാണാൻ പറ്റാത്ത ആറ്റംസ് മോളിക്യൂൾസ് ഒക്കെ നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ നിന്ന് പഠിക്കണമെങ്കിൽ നമുക്ക് AR ടെക്നോളജി ഉപയോഗിക്കാം. നമ്മുടെ ടേബിളിൽ തന്നെ നമുക്ക് ആ സ്ട്രക്ചറൊക്കെ വരുത്തി നമുക്ക് അത് പഠിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഇപ്പൊ കാണാൻ പറ്റാത്ത സ്ഥലങ്ങള്, അതായത് എർത്തിന്റെ ഇന്റീരിയർ സ്ട്രക്ചറൊക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് VR വെച്ച് അത് ഉപയോഗിക്കാം, പഠിക്കാൻ പറ്റുന്നതാണ്. അതാണ് എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള ഇതിന്റെ മെയിൻ ഇമ്പോർട്ടൻസ്.
അടുത്തത് മെഡിക്കൽ ഫീൽഡിലാണ്. മെഡിക്കൽ ഫീൽഡിലും എ ആറിനും വി ആറിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോ നമുക്ക് വി ആറിന്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്കിപ്പോ ഏതെങ്കിലും ബോഡിയുടെ സ്ട്രക്ചർ പഠിക്കണമെങ്കിൽ നമുക്ക് വി ആർ വെച്ച് പഠിക്കാം. എന്നാ ഒരു ഡോക്ടർക്ക് ആരുടെയും ഒരു ബോഡി, ഒരു ഒറിജിനൽ ബോഡി ഓൺ ദി സ്പോട്ട് അനലൈസ് ചെയ്യണമെങ്കിൽ അത് എ ആർ വെച്ചാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. അടുത്തത് മിലിറ്ററിയിലാണ്. ഇപ്പോ നമ്മുടെ യങ്സ്റ്റേഴ്സ് ഒക്കെ മിലിറ്ററിയിലും ആർമിയിലും ഒന്ന് ജോയിൻ ചെയ്യാനുള്ള മെയിൻ കാരണം ട്രെയിനിങ് പീരീഡിലുള്ള അവരുടെ പ്രോപ്പർ ട്രെയിനിങ് കിട്ടിയില്ലെങ്കിൽ ഉള്ള അവർക്കുള്ള ഫിയർ ആണ്. അത് മാറ്റിയെടുക്കാനാണ് നമ്മൾ വി ആർ ടെക്നോളജി ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ചാൽ നമുക്ക് ഒരാള് നമ്മളെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതൊക്കെ ഇതിലൂടെ മനസ്സിലാവും. അടുത്തത് എഞ്ചിനീയറിംഗ് ഫീൽഡിനാണ്. അത് ഇപ്പോ ഇന്ത്യയിൽ തന്നെ കുറെ സ്ഥലങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. നമുക്ക് ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസ്ട്രക്ട് ചെയ്യുന്നെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ വല്ല ഡിസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റാന്ന് വെച്ചാൽ അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. സോ അതിന്റെ മുന്ന് തന്നെ അതിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും എങ്ങനെ ഈ എ ആർ ടെക്നോളജീസ് ഉപയോഗിക്കുകയാണെങ്കിൽ. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ്. അടുത്തത് നാവിഗേഷനിലാണ്. നാവിഗേഷനിലും എ ആർ തന്നെയാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. നമ്മുടെ കാറിന്റെ ഫ്രണ്ടിലുള്ള കാറിന്റെ സ്പീഡും ആ കാറും നമ്മുടെ കാറായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് എങ്ങനെ എത്ര സ്പീഡ് എടുത്താലാണ് ഒരു ആക്സിഡന്റ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുക എന്നതൊക്കെയാണ് നമുക്ക് നാവിഗേഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്തത് എന്റർടൈൻമെന്റ്. ഇതിപ്പോ കുറെ ഫോണുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ സ്മാർട്ട് ഫോൺസിൽ തന്നെ ക്യാമറാസില് നമുക്ക് പല ഐറ്റംസ് ആക്സസറീസ് ഒക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഹാറ്റ്, പിന്നെ ഹെയർ, അതൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ എ ആറിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഇതിന് വി ആർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കളിക്കുന്ന സാധാരണ ഗെയിംസ്, സാധാരണ അല്ല വെർച്വൽ റിയാലിറ്റി ഗെയിംസ് ആണ് വി ആറിന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ളത്. സോ ഇത്രയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ്. പക്ഷേ ഏതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് വരുന്നത് മനുഷ്യൻ അവൻ എങ്ങനെ അവന്റെ സാഹചര്യങ്ങളോട് ഇടപഴകുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിന് വി ആർ ഉപയോഗിക്കുമ്പോൾ ചില മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ നമ്മളെ നിയന്ത്രിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ 21-ാം നൂറ്റാണ്ടിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തോടെ അമ്മയും മകനും ചന്ദ്രനിലേക്ക് എത്തുകയാണ്. Can you explain any one of the integrating softwares? You are talking about integrating softwares. So can you see any example for that? ഇന്റഗ്രേറ്റിംഗ് സോഫ്റ്റ്വെയർ ആയിട്ട് അത് 3D മോഡലിങ്ങും പിന്നെ ഇന്റഗ്രേഷനും ഒരുമിച്ചുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. പിന്നെ അത് ഈ ഡെവലപ്പർ കൺസോൾസ് ഉണ്ടാവും. അപ്പോൾ ഈ ഡെവലപ്പർ കൺസോളിൽ വെച്ച് തന്നെ നമുക്ക് ഒരു ലിങ്ക് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഒരു ലിങ്ക് ആഡ് ചെയ്യാം. അത് ഓൺലൈനായി